താങ്ക് യു സർ. എൻ്റെ പേര് അലി മുഹമ്മദ് എന്നാണ്, ഇപ്പൊ അലി ഫിലിപ്പ് എന്ന് പറയും. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നത്തെ ഈ ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്, യേശുവിനെ നിങ്ങൾ അനുഗമിക്കുന്ന എന്തിനു വേണ്ടി. 1984 വാസ്തവത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായിട്ട് ഞങ്ങൾക്ക്, ആദ്യമായിട്ടല്ല, ചെറുപ്പത്തിലെ മദ്രസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബൈബിള് തിരുത്തപ്പെട്ടു, യേശു ദൈവമല്ല, യേശു മരിച്ചിട്ടില്ല, ദൈവം മൂന്നില്ല എന്നൊക്കെ ഞങ്ങള് മദ്രസിൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ 1984 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച് അടിയും വഴക്കും വെട്ടും കുത്തും ഒക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് അജിന് പോകാനായിട്ടൊക്കെ ഒരുങ്ങിയിരുന്ന് എൻ്റെ ഗുരുത്തക്കേടുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞു, വിസ ക്യാൻസലായി. ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ആത്മഹത്യ ചെയ്യാം, ഇനി ജീവിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരു പുതിയ നിയമവും ഒരു ചെറിയ ബുക്കും തരുന്ന എനിക്ക്. അത് വായിച്ചപ്പോൾ വാസ്തവത്തിന് മനസ്സിലായത് ഖുർആനും ഖുർആനിൽ പറഞ്ഞ ഈസയും ബൈബിളിൽ പറഞ്ഞ യേശുവും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ്. ഖുർആനിൽ പറഞ്ഞ ഈസയല്ല വാസ്തവത്തിൽ ബൈബിളിൽ പറഞ്ഞ യേശു ക്രിസ്തു. കാരണം അവിടെ മനുഷ്യനോട് ദയ കാണിക്കുന്ന, നിത്യജീവൻ നൽകുന്ന, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകി അവനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ബൈബിളിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നുള്ളത്. പക്ഷെ ഖുർആനിൽ അങ്ങനെയൊന്നും തന്നെ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ഒന്നും പഠിച്ചില്ല. കേവലം ഒരു പ്രവാചകനാണ്, മുഹമ്മദിനേക്കാൾ താണൊരു വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഖുർആനിലൂടെ പഠിച്ചിരുന്നത്. പക്ഷേ ബൈബിള് വായിച്ചപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം, യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, യേശു ക്രിസ്തു എന്തൊക്കെ ചെയ്യുന്നു മനുഷ്യന് നിത്യജീവൻ കൊടുക്കുന്ന കാര്യവും ഒക്കെ. അത് മാത്രമല്ല, ഇപ്പോ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ജനിക്കുന്നതിന് മുമ്പ് ജീവചരിത്രം എഴുതുക എന്നുള്ളത്. യേശു ക്രിസ്തു എവിടെ ജനിക്കും, എപ്പോൾ ജനിക്കും, എന്തിനു വേണ്ടി ജനിക്കും, എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, ഏത് മണിക്കൂറിലാണ് മരിക്കുന്നത് എന്നൊക്കെ തന്നെ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് തോന്നി അവിടെയാണ്. നമ്മുടെ ജീവിതാനുഭവം ഒക്കെ, ഞാനൊക്കെ ജീവിതാനുഭവം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചില ആൾക്കാര് മരിച്ചതിന് ശേഷമായിരിക്കും ജീവചരിത്രം എഴുതുന്നത് ആരെങ്കിലുമൊക്കെ. പക്ഷെ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 1000, 500, 1500, 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവചരിത്രം രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് കാണാൻ കഴിയുന്നത് അവിടെയാണ്. ലോകത്ത് AD എന്നും BC എന്നും രണ്ടായിട്ട് വിഭജിച്ചത് തന്നെ യേശു ക്രിസ്തു ചരിത്രമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും മരണാനന്തരം അവന് ലഭിക്കുന്ന നിത്യതയും, അതാണ് ഏറ്റവും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപം ചുമന്നും കൊണ്ട് ക്രൂസിൽ കയറി എന്നാണ് പത്രോസിലിയുടെ ലേഖനത്തിൽ നിന്നും വായിക്കുന്നത്. അത്രമാത്രം അനുഗ്രഹം മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകിക്കൊണ്ട് അവനെ അനുഗ്രഹമായ ഒരു രീതിയിലേക്ക് നയിക്കുന്നത് ലോകത്തിൽ ഒരു വ്യക്തിക്കും കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയും ഇല്ല. അയാൾ പറയും 124,000 പ്രവാചകന്മാർ വന്നു എന്നാ ഇസ്ലാമിൽ പറയുന്നത്. അതിന് ആർക്കു പോലും, മുഹമ്മദ് പോലും പാവിയാണെന്ന് പറയുക, ആദ്യവും പിന്നീടും പാപം ചെയ്തു എന്നാ പറയുന്നത്. എന്നാൽ പാപരഹിതനായി പരിശുദ്ധനായി ദൈവ മനുഷ്യനായി അവതരിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കുറെ കാര്യങ്ങൾ 3 മണിക്കൂർ പറഞ്ഞാലും തീരെയല്ല, 3 മിനിറ്റ് മാത്രമേ പറയാൻ പാടുള്ളൂ എഴുതി വെച്ചത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അനുഗമിക്കുവാനായിട്ട്
ഇടയായി തീർന്നു. യേശു എൻ്റെ പാപം കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിരുന്ന് ഏറ്റെടുത്തത് കൊണ്ടാണ്. ആ നിത്യജീവൻ ലഭിച്ചു എന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കും ഈ നിത്യജീവൻ ലഭിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താനായിട്ട് കഴിയില്ല. അതിനോട് ചേർത്ത് പത്രോസ് പറയുന്നു, മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. വിശുദ്ധ ബൈബിൾ വളരെ ക്ലിയറായി വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നിത്യജീവൻ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാൻ വലിയവനായ ദൈവം നമ്മ ഓരോരുത്തരെയും, നിത്യജീവൻ ലഭിക്കാത്തവരെയും അതിനുവേണ്ടി ഒരുക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കണം. താങ്ക് യു അലി ബ്രദറെ. സിജോ ബ്രദർ ഉണ്ടോ, ലൈനിലുണ്ടോ? സിജോ ജോസഫ് ഹാജർ ഹോ? ഓക്കെ, പ്രയർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നമ്മുടെ കാരോലൈൻ സിസ്റ്ററിലേക്ക് പോകാം. കാരോലൈൻ, ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. ഇത് കണ്ടപ്പോ തന്നെ ആദ്യം തന്നെ ചാടി കയറാനാ തോന്നിയത്, കാരണം എന്റെ ഈശോയെ പ്രഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്റെ ഈശോയെ ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് എന്റെ ജീവിതത്തിൽ ഉടനീളം ഈ നിമിഷത്തിൽ പോലും അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഈശോനെ അനുഗമിക്കുന്നത്. ഞാനൊരു കത്തോലിക്ക യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയി എന്നതിലുപരി എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഓരോ നിമിഷവും എൻ്റെ ഈശോയുടെ അനുഭവം എനിക്ക് അറിയാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈശോനെ അനുഗമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിസ്റ്റർ ഞങ്ങളോട് പറയുമായിരുന്നു, ഒരു കാത്തോലിക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ. ഇപ്പം തിരുഹൃദയത്തിന്റെ രൂപം ഉണ്ടാവും, ഉണ്ണീശോയുടെ രൂപം ഉണ്ടാവും, ക്രൂശിത രൂപം ഉണ്ടാവും, തിരുകുടുംബത്തിന്റെ രൂപം ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപം അത് ആദ്യം തന്നെ സിസ്റ്റർ പറയും, നിങ്ങൾ രണ്ട് കൈയും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറയും, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കാൻ പറയും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപം എന്താന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരാൻ പറയും, വേറെ ഒന്നും ആലോചിക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറയാറുണ്ട്. ആ ഒരു പേഴ്സണൽ ടോക്കിൽ നിന്ന് തുടങ്ങിയതാണ് എനിക്ക് എൻ്റെ ഈശോയുമായിട്ടുള്ള അടുപ്പം. അല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര പ്രേയേഴ്സ്, ഇപ്പൊ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഒരുപാട് കൊന്ത ചൊല്ലും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ആ ഒരു പേഴ്സണൽ ടോക്കിൽ കൂടിയാണ് ഞാൻ എൻ്റെ ഈശോയോടായിട്ടുള്ള അടുപ്പം കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വന്നതും. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്താ പറയുക, നമ്മളിപ്പോൾ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും ചെറിയ ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും അതുപോലെ നമ്മുടെ വീട്ടിലായാലും ഒക്കെ നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. പക്ഷെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോ ആയിട്ട് അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആത്മീയ സന്തോഷം, ഒരു സമാധാനം, അത് എനിക്ക് ഇന്നും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. തീർച്ചയായിട്ടും യേശുവായിട്ട് നല്ലൊരു ബന്ധം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. യേശുവിനോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് അലക്സ് ബ്രദറിലേക്ക് പോകാം. അലക്സ് ബ്രദർ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം, ഒരുപാട് സന്തോഷമുണ്ട്. ആ സിസ്റ്ററിന് ശേഷം എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനും എനിക്ക് ഞാനൊരു യാഥാസ്ഥിക റോമൻ കാത്തലിക് വിഭാഗത്തിൽ ക്രിസ്തവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ചില ഇത് വെച്ചിട്ട് ഞാൻ ക്രിസ്തു മതത്തിൽ നിന്ന് അകന്നു പോവുകയുണ്ടായി. പിന്നീട് ഒരാറ് മാസം എനിക്ക് അങ്ങനെ പോകാൻ സാധിച്ചുള്ളൂ. പിന്നീട് ഞാൻ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയുണ്ടായി. പിന്നീട് ഞാൻ എൻ്റെ ഈശോനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് കാണുകയുണ്ടായി. എന്നോടൊരു ഒരാൾ പറഞ്ഞു, നീ നിൻ്റെ ഈശോനെ നീ സുഹൃത്തായിട്ട് കാണുമോ, നീ നിൻ്റെ ഒരു രക്ഷകനായിട്ടൊന്നും കാണണ്ട, നീ നിൻ്റെ സുഹൃത്തായിട്ട് കാണുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈശോനെ ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് കാണുകയുണ്ടായി. ഞാൻ എല്ലാ സമയങ്ങളിലും ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ഞാൻ ഈശോയോട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സുഹൃത്ത് എന്നോട് പറയുന്ന പോലെ തന്നെ
എൻ്റെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഈശോയോട് സംസാരിച്ചു. അത് നിങ്ങൾക്ക് തോന്നാം ഇപ്പം പറയുന്നത് വെറുതെ തള്ളുവാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അത് നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നിങ്ങൾക്കും അങ്ങനെ എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കാം അത് ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാമായിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എനിക്കെൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ ഈശോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ എന്നാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് കൃത്യമായിട്ട് മറുപടി തരുന്നു, നീ വിഷമിക്കണ്ടാവേ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ. എനിക്കത് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ വിഷമമുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു തോളിനോട് തോള് ചേർത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തായിട്ട് കണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതൊരു ഒരു നല്ല ഒരു സബ്ജക്റ്റാണ്. 3 മിനിറ്റിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈശോയോടുള്ള ഒരു ഇത് പറയുന്നതെന്ന്. ഹലോ, അപ്പം അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ രക്ഷകനോട് നമുക്ക് സംസാരിക്കാം, അവനെ നമുക്ക് കൂട്ടുകാരനാക്കാം, അവനോട് കൂടെ ചേർന്ന് നടക്കാം, അവനോട് തോള് ചേർന്ന് നടക്കാം, അവൻ്റെ കൈ പിടിച്ച് നടക്കാം. അതൊരു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയൊന്നുമില്ല, അത് സിമ്പിൾ സംഭവം തന്നെയാണ്. ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാം, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അപ്പം നിങ്ങൾ വീണ്ടും ചിന്തിക്കും ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചിന്തിക്കാം. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലുള്ള സാക്ഷി എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് കാണുന്നു, എനിക്ക് മറുപടി തരുന്നുണ്ട്. എൻ്റെ ഒരു പ്രശ്നഘട്ടത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പോയി പറയുന്ന പോലെ ഞാൻ പോയി പറയാറുണ്ട്, ഇതെന്നെ എൻ്റെ ഈശോ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇത് നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളെൻ്റെ കൂടെ ഈ 24 hours നടക്കുന്ന ഒരാളല്ലേ, നിങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങളെന്താണ് എന്നോട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഒന്ന് മിണ്ടാരിടാവേ, നീ ഒന്ന് സമാധാനപ്പെടേ, നിനക്ക് ഞാൻ അതിനുള്ള സംവിധാനം നിനക്ക് തയ്യാറാക്കി തരാമെന്ന് എനിക്ക് മറുപടി തരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഈശോ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് അത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്തേണ്ടതെന്നും എനിക്കറിയില്ല. നിങ്ങളോട് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതെൻ്റെ ഒരു വിശ്വാസമാണ്, എൻ്റെ ഈശോയോടുള്ള ഒരു വിശ്വാസം മാത്രമാണത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയണമെന്നോ നിങ്ങളെങ്ങനെ എത്തിച്ചേരുമെന്നോ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ അതിലേക്ക് എത്തിയെന്നും എനിക്കറിയില്ല. അത് എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്, എനിക്കൊരു ആശ്വാസം പകരുന്ന, ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് മറുപടി തരുന്ന, എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഈശോനെ ഞാൻ കാണുന്നു. എനിക്കൊരു നല്ലൊരു കൂട്ടുകാരനായിട്ട് എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കൈക്ക് പിടിക്കുന്ന ഒരു ഈശോനെ ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതൊരു നല്ല സബ്ജക്റ്റാണ്. 3 മിനിറ്റിൽ ഇതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു 3 മിനിറ്റിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അലക്സ് ബ്രദറെ. നമുക്ക് അടുത്തത് അബ്ബാസ് ബ്രദറിലേക്ക് പോകാം. അബ്ബാസ് ബ്രദറെ കേൾക്കാൻ പറ്റുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് പിൻപറ്റുന്നു എന്ന് ചുരുക്കമായി പറഞ്ഞാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. അബ്ബാസ് ബ്രദറും ഇസ്ലാം മതത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു സഹോദരനാണ്. ഓക്കെ, അബ്ബാസ് ബ്രദറെ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലെ എന്നെയും ക്ഷണിച്ച് സംസാരിക്കാൻ അനുവദിച്ച എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. 1993 ഈ ദൈവത്തെ ഞാൻ അറിയുന്നത്. നമ്മൾ വായിക്കുന്നത് പോലെ, വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, അബ്രഹാമിനെ തൻ്റെ പാരമ്പര്യത്തെയും ഋതുഭവനത്തെയും താൻ അതുവരെയും വണങ്ങിക്കൊണ്ടിരുന്ന എല്ലാ സകലത്തെയും വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തിലേക്ക് നീ കടന്നു പോ എന്ന് പറഞ്ഞ പോലെ ദൈവം എന്നെയും ആ ആണ്ടുകളിൽ അങ്ങനെ ഒരു ക്ഷണമുണ്ടായി. 1993 ഡിസംബർ മാസം അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു മനസ്സോടെ യേശുവാണ് ദൈവം എന്ന് അറിയുവാൻ ഇടയായി. നിത്യജീവൻ തരുന്നത് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം, അന്ധകാരത്തിൽ കടന്ന ഞങ്ങൾ, പാപത്തിൽ അമിഴ്ന്നു കൊണ്ടിരുന്ന ഞങ്ങളെ എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അതുവരെയും ഞാനും എൻ്റെ സമൂഹം, എൻ്റെ ദേശം, എൻ്റെ കുടുംബം, എന്നെ ചേർന്ന് നിൽക്കുന്നവർ, ഇതായിരുന്നു എൻ്റെ ലോകം. അത് മാത്രമായിരുന്നു സത്യമെന്നും ആ കൂട്ടുകുടുംബമാണ് സത്യമെന്നും
അള്ളാഹുവാണ് ദൈവമെന്നും പ്രവാചകൻ മുഹമ്മദ് ആണെന്നും വിശ്വസിച്ചു കൊണ്ടിരുന്ന അന്ന് വരെയും ഏകദേശം 17 വയസ്സ് വരെയും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷെ 93rd ഡിസംബർ മാസത്തിൽ നിന്ന് ഫെബ്രുവരി മാസത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിലെ പല മാറ്റങ്ങൾ സംഭവിക്കാനിടയായി. അങ്ങനെ ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും എന്ന് പറഞ്ഞ ആ യേശുവിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുവാൻ ദൈവം കരം പിടിച്ചു. ദൈവം ആണ് എന്നെ ചേർത്ത് പിടിച്ചത്, ഞാനല്ല, ദൈവമാണ് എന്നെ ചേർത്ത് പിടിച്ചത്. എന്നെ ദൈവമാണ് എന്നെ ചേർത്ത് പിടിച്ചത്. അന്ധകാരത്തിലിരുന്നു, അന്ധകാരത്തിൽ നിന്ന് എനിക്ക് വിടുതല തന്നു. ഇന്ന് ഞാൻ അറിഞ്ഞ ആ സന്തോഷം, ഞാൻ കാണുന്ന ഈ സന്തോഷം, ഈ സമാധാനം, ഈ നിത്യജീവൻ ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾക്കില്ല എന്നുള്ള ഒരു അങ്കലാപ്പ് എൻ്റെ ജീവിതത്തിലുണ്ട്. എവിടെയാണെങ്കിലും അത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു സഹോദരൻ, ഒരു സഹോദരി എൻ്റെ ദൈവത്തെ അറിയണം എന്നുള്ളതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കണ്ട യേശുവിനെ നമ്മുടെ ഹെഡിങ്ങിൽ എഴുതിയതുപോലെ തന്നെ യേശുവിനെ എന്തിന് അനുഗമിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ചോദ്യചിഹ്നം. അപ്പൊ ഞാൻ അനുഗമിക്കുന്നത് ഇരുളിലിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ, എന്നെ കൊണ്ട് എത്ര ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ പ്രാർത്ഥനയിലൂടെയോ സഹായത്തിലൂടെയോ സുവിശേഷത്തിലൂടെയോ സാക്ഷ്യ ജീവിതത്തിലൂടെയോ അവരെ ദൈവത്തിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അവസാന നിമിഷം വരെയും, അവസാന നമ്മുടെ ജീവൻ പോകുന്നവരെയും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് അടുക്കുകയാണെങ്കിൽ അതുവരെയും ദൈവത്തിൽ നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കടന്നു പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം തന്നെ നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. വളരെ വളരെ നന്ദി. അബ്ബാസ് ബ്രോയുടെ ഒരു ചോദ്യം, ഈ താങ്കൾ വരുന്നത് ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നാണ് എനിക്ക് താങ്കളെ അറിയാം, അതുപോലെ മറ്റു ചില കാര്യങ്ങളൊക്കെ അറിയാം. താങ്കൾക്ക് നേരിടേണ്ടി വന്ന ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടെന്ന് അറിയാം. അതിൻ്റെയൊക്കെ നടുവിൽ ഈ പീഡിപ്പിക്കപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും ഒരു സന്തോഷമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു ഉന്മേഷം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയുമെങ്കിൽ, ചില കാര്യങ്ങൾ പറയാൻ പരിമിതിയുണ്ട്, അതുകൂടെ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് പറയുമോ? ഓക്കെ ഓക്കെ പാസ്റ്റർ, നന്ദി പാസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ 93rd രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആവേശം, അപ്പൊ ഞാൻ പുതിയ ഏർപ്പാടെടുത്ത് പുതിയ നിയമം എടുത്ത് നേരെ എൻ്റെ നാട്ടിലേക്ക്, ഞാൻ തമിഴ്നാട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, അപ്പൊ ഞാൻ നാട്ടിലേക്ക് കടന്നു പോവുകയും എൻ്റെ ഒരു എളാപ്പ മുസ്ലിയാരായിരുന്നു, നല്ല ഇമാമും കൂടിയായിരുന്നു, ഇന്ന് കാന്തപുരം മുസ്ലിയാരുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ അനുയായി കൂടെയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടെയാണ്. മരിച്ചുപോയി അദ്ദേഹം, മരിച്ചുപോയി 70-75 വയസ്സിൽ ആള് മരിക്കാനിടയായി. ഒരു 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം മരിക്കാനിടയായി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ബൈബിൾ കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ ഉണ്ട്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ഈ ബൈബിൾ കൊടുത്ത് ഞാൻ സംസാരിക്കുന്നത്, യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ പരലോകത്തിൽ പുകവുള്ളൂ എന്ന് പറഞ്ഞ വഴിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, എല്ലാം വന്നു. പക്ഷെ ഞാൻ തമിഴ്നാട്ടിലായ കാരണം എനിക്ക് ആ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുവാൻ ദൈവം എന്നെ കാത്തു എന്നാണ് പറയേണ്ടത്. അത് 2005 ആകുമ്പോൾ, 2005 എന്റെ വിവാഹ സമയത്താണ് ഭയങ്കര പ്രശ്നം വന്നത്. ആ പ്രശ്നത്തിലൊക്കെ ദൈവം എന്നെ നിലകൊള്ളുവാൻ ദൈവം ഉതവി ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. എത്രയോ പ്രശ്നങ്ങൾ വന്നു, നിൽക്കാൻ കൂടെ പറ്റില്ല. നമ്മളൊരു വചനം വായിക്കണ്ടല്ലോ, ഈ മുസ്ലിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാസ്റ്റർ ഒന്നും കൂടി ഞാൻ സംസാരിക്കണം, മുസ്ലിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ഇവിടെ അപ്പനെയോ അമ്മയോ സഹോദരിയോ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ 100 മടങ്ങ് സ്വർഗത്തിൽ കിട്ടുന്നു. പക്ഷെ എന്റെ കല്യാണ സമയത്ത് എനിക്ക് കുടുംബമോ എന്നോട് നിൽക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നു, എന്റെ സഭയും എന്റെ സഹോദരന്മാർ, ആത്മീയ സഹോദരന്മാരാണ് എന്റെ സഹോദരനായും എന്റെ അമ്മയായും എന്റെ അപ്പനായും നിന്നത്. അതാണ് ഞാൻ അന്ന് ആ വചനം അങ്ങനെയാണ് ഓർത്തത്. അതുവരെയും എല്ലാവരും ഞാൻ തനിച്ചു നിന്നത്, തനിച്ചു നിന്നു. എന്റെ വിവാഹ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായ എതിർപ്പ്, അത് ഞാൻ പറയാൻ പറ്റില്ല ഇവിടെ, ഭയങ്കരമായ എതിർപ്പുകൾ വന്നു. പക്ഷെ ദൈവം എന്നെ നിന്ന കാരണം അത് 100 മടങ്ങ് തന്നു. ഇന്ന് കുടുംബമായി സന്തോഷമായി നിൽക്കുന്നു, എതിർപ്പുകളുടെ മധ്യത്തിലും ദൈവം എന്നെ നടത്തിക്കൊണ്ടു പോകുന്നു. പക്ഷേ